സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അവനെ എരിക്കുപൂക്കളുടെ മാലയണിയിച്ച് എരുമപ്പുറത്ത് പുറംതിരിച്ചിരുത്തി കൈകൾ പിന്നിലേക്ക് കെട്ടി ആ കയറിന്റെ ഒരറ്റം പിടിച്ച് ആ രാജാർ നടക്കുന്നു. അയാളുടെ കയ്യിൽ മിന്നുന്ന ഒരു വാളുണ്ടായിരുന്നു. അവൻ വിശുദ്ധ ദേവസഹായം പിള്ള. ഇന്ന് വിശുദ്ധന്റെ തിരുനാളാണ്. ക്രിസ്ത്യാനിയായതായിരുന്നില്ല അദ്ദേഹം ചെയ്ത തെറ്റ്. തന്റെ ഉന്നത കുലചിഹ്നങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ് കീഴ്ജാതിക്കാരുമായി ഇടപെട്ടതും അവരെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ചതുമാണ്. അത് രാജ്യത്തിന്റെ സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നുവെന്ന് വിലയിരുത്തപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ദേശദ്രോഹിയായി വധിക്കപ്പെടുകയും ചെയ്യുന്നു. സുവിശേഷ വിരുദ്ധവും ക്രൈസ്തവ വിരുദ്ധവുമായ നിലപാടുകളുടെ കടന്നുകയറ്റത്തിൽ അഥവാ അവയെ പ്രതിരോധിക്കുന്ന വേളയിൽ അസംഖ്യം ക്രിസ്ത്യാനികൾ ഇന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ മിന്നുന്ന വാൾത്തലകൾക്ക് അവരെ നിശബ്ദരാക്കാനോ ഭയപ്പെടുത്താനോ കഴിയില്ല. കാരണമെന്തെന്നാൽ അവർ മുൻപേ തന്നെ ഒരു വാളിനാൽ ഭേദിക്കപ്പെട്ടു കഴിഞ്ഞു. സജീവവും ഊർജ്ജസ്വലവുമായ വചനമെന്ന വാളിനാൽ. ഇന്ന് ഹെബ്രായർ 4:12-16 വരെ ഇതാണ് പറയുന്നത്. ആ വാളിന് ചൂഴ്ന്നിറങ്ങാനുള്ള അദമ്യമായ ശക്തിയുണ്ട്. അത് ഹൃദയവിചാരങ്ങളെ വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൻ്റെ മുൻപിൽ ധാർഷ്ട്യത്തിന് വകയില്ല. ഇനി അഥവാ നമ്മുടെ അപചയങ്ങളും അപര്യാപ്തതകളും അഴുക്കുകളും ഈ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ കൂടി നാഥൻ്റെ കാരുണ്യത്തിൻ്റെ മുൻപിൽ അത് നമുക്ക് ഇറക്കി വയ്ക്കാനുള്ള അവസരവും ലഭിച്ചിരിക്കുകയാണ് ഈ വചനവാളിനാൽ. അതുകൊണ്ട് തന്നെയാണ് നാം ധൈര്യത്തോടെ, നാം നേരത്തെ പല ആവർത്തി കണ്ടിട്ടുള്ള പരേസ്യ എന്നൊരു വാക്കാണിത്, കൃപയുടെ സിംഹാസനത്തെ, കരുണയുടെ സിംഹാസനത്തെ സമീപിക്കാൻ ശ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നത്. പാപികളായ നമ്മോട് സഹതപിക്കാൻ കഴിയുന്ന ഒരു പാപമില്ലാത്ത മഹാപുരോഹിതനാണ് ക്രിസ്തു. മനുഷ്യന്റെ വീഴ്ചകൾ എന്തെന്നത് അവന് നല്ലവണ്ണം അറിയാം. വചനമെന്ന വാള് നമ്മെ വെട്ടിത്തുറന്നിടും. ട്രാക്കലീസോ എന്നൊരു രസകരമായ പ്രയോഗം ഇവിടെയുണ്ട്. രണ്ടർത്ഥങ്ങളുണ്ട് അതിന്. ഒന്ന്, മൽപിടുത്തത്തിൽ കഴുത്തിന് പിടിച്ച് കീഴടക്കുക എന്നാണ് അർത്ഥം. രണ്ടാമതായി, ബലിമൃഗത്തിനെ അറുക്കാൻ അതിൻ്റെ കഴുത്ത് പിന്നിലേക്ക് വലിച്ച് വിസ്തൃതമാക്കി വെക്കുക എന്നും ഭീകരമായ രൂപകങ്ങളായി തോന്നാം. പക്ഷേ അതിൻ്റെ ആന്തരാർത്ഥം പരിശോധിച്ചാൽ വളരെ സുന്ദരമാണ് ഇത് പഠിപ്പിച്ചു തരുന്ന കാര്യം. ദൈവത്തിൻ്റെ വിശ്രമത്തിലാണയാതെ റെസ്റ്റ് നാം മൽപിടുത്തം നടത്തുന്നത് റെസ്റ്റ് ഇന്നലെ കാണുകയായിരുന്നല്ലോ. ആ അർത്ഥത്തിൽ വചനം നമ്മെ ഈ മൽപിടുത്തത്തിൽ കീഴടക്കുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്. അത് നമ്മെ ജീവിത ബലിക്കായി ശക്തിപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യുന്നു. ക്രിസ്തു തന്നെയും ഈ വഴികളിൽ നമുക്ക് മുൻപേ സ്നേഹത്തോടെ സന്തോഷത്തോടെ നടന്നുപോയവനാണ്, അനുസരണയിലും ബലിയിലും കാരുണ്യത്തിലും. സർവ്വസൃഷ്ടികളും ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അനാവൃതമാണെന്ന് ശ്രീഹ പറയുന്നു. അതിനാൽ മനുഷ്യന് അതിൽ നിന്ന് ഒരു ഒഴികഴിവില്ല. ഇന്ന് സങ്കീർത്തനം 19 പറയുന്നതും ഇതുതന്നെയാണ്. എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവിക നിയമം, പ്രബോധനം, തോറ. സൃഷ്ടിയുടെ നിലയ്ക്കാത്ത പ്രഘോഷണത്തിൽ നാം അതിൻ്റെ ആദ്യ സ്വരങ്ങൾ കേൾക്കുന്നു. പിന്നീട് അത് നമ്മെ ജീവനണിയിക്കുന്ന, നമ്മിൽ മധുരം വിളയിക്കുന്ന ശക്തമായ ഒരു അനുഭവമായി നാം കൊണ്ടാടുന്നു. സ്ഥൂല പ്രപഞ്ചത്തിൽ നിന്ന്, വിശാലതകളിൽ നിന്ന് സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന സുന്ദര മുഹൂർത്തമാണിത്. മാക്രോകോസം ടു മൈക്രോകോസം, സൃഷ്ടിയിൽ നിറയുന്ന ദൈവിക നിയമം ഒരുവന്റെ വ്യക്തി ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നുവരുന്നു എന്ന് ആത്മപരിശോധന നടത്താൻ ഈ സങ്കീർത്തനം നമ്മെ വിളിക്കുകയാണ്. നേരത്തെ നാം കണ്ടതുപോലെ വചനം നമ്മെ വ്യക്തിപരമായ ആഴങ്ങളിൽ ചൂഴ്ന്നിറങ്ങി കീറി പരിശോധിക്കുന്നുണ്ട്, നമ്മെ വിലയിരുത്തുന്നുണ്ട്, അനാവരണം ചെയ്യുന്നുണ്ട്, കഴുത്തിന് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സുവിശേഷം 2:13-17 വരെ, പാപികളോടൊത്ത് വിരുന്നിനിരിക്കാനും പാപികളെ വിളിച്ചു ചേർത്ത് തൻ്റെ അരികത്തിരുത്താനും മടിയില്ലാത്ത നാഥനെ കാണുകയാണ്. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിതം ക്രിസ്തുവിൻ്റെ ഈ ഏടാണ് പ്രാവർത്തികമാക്കിയത്. പാപികളെ വിളിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് നാഥൻ പറയുന്നു. യഥാർത്ഥത്തിൽ സുവിശേഷം തന്നെ ഇപ്രകാരമൊരു വിളിയാണ്. 1:14 അത് എല്ലാവരെയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു. കാരണം എല്ലാവരും പാപികളാണ്. എല്ലാവരും പാപികളായിരുന്നപ്പോൾ പാപമില്ലാത്തവൻ നമ്മെ തേടി വന്നു. അവൻ വിളിച്ച വിളിയാണ് നാം ഇന്ന് കേൾക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തവൻ്റെ നിലവിളിയും. Oh.